തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി. അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ തകരാറിലായി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായിയെന്ന് ജീവനക്കാർ പറയുന്നു. എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ലിഷോയ്, ഒരു ആശുപത്രി കെട്ടിടത്തിലേക്ക് വെള്ളം ഇരച്ചെത്തിയാലുള്ള ദുർഗതി എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ എത്തുന്ന രോഗികൾ, അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഉപകരണങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ, ചികിത്സ, ഡോക്ടർമാരുടെ വരവ്, ഇങ്ങനെ പലതും ദുരിതത്തിലാകും. എന്താണ് അശ്വിനിയുടെ കാഴ്ചകൾ? ആശുപത്രിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ഇപ്പോഴും വീണ്ടും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇത് അശ്വിനി ആശുപത്രിയുടെ കാഷ്വാലിറ്റിയാണ്. ഈ മേഖലയിലെല്ലാം തന്നെ ഇന്നലെ വെള്ളം വലിയ തോതിൽ കയറിയിരിക്കുകയായിരുന്നു. ഏകദേശം ഈ പാട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു. ഈ ലെവലിലാണ് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നത്. ഈ ഇതെല്ലാം തന്നെ കാഷ്വാലിറ്റിയുടെ അകത്ത് തന്നെ ഉള്ള ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ പലതും ഇവിടെ നിന്ന് വെള്ളം ഉയരുന്ന സമയത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. രോഗികളെ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിട്ടുണ്ടായിരുന്നു. ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുകയും അതിനോടൊപ്പം തന്നെ രോഗികളെ ഇവിടെ നിന്നും ആ സമയത്ത് തന്നെ മാറ്റുകയും എല്ലാം തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ വളരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഫുള്ളത് ഇവിടെ വരെയായിരുന്നു വെള്ളം. ഞങ്ങള് ഒരുവിധമൊക്കെ മെഡിസിനൊക്കെ ഞങ്ങളുടെ നഷ്ടം വന്നു. പിന്നെ 2018 ലക്ഷം കൂടുതൽ ഇതായിരുന്നു. 2018 ഇത്രയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2018 കൂടുതലാണ് ഞങ്ങൾ പെട്ടെന്ന്. 2018 ഇത്ര വെള്ളം കയറി ഇല്ല, ഇത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി. നിമിഷ നേരങ്ങൾ കൂടാണ് വെള്ളം കയറി. ആകെ ഇതായി ഞങ്ങളുടെ മെയിൻ സാധനങ്ങളായ ഇക്വിപ്മെന്റ്സ്, ഏറ്റവും മെയിൻ സാധനം പോർട്ടബിൾ വെന്റിലേറ്റർ, അതിൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറി. ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെ. മെഡിസിൻസ് കുറേ ഞങ്ങൾക്ക് നാശനഷ്ടം വന്നു. കൊക്കോ ഒലിച്ചു പോയി. എവിടേക്ക് പോയെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടണല്ലേ. നല്ല ഒഴുക്കുണ്ടായിരുന്നു. രോഗികളുണ്ടായിരുന്നു. രോഗികളുണ്ടായിരുന്നു. രോഗികളൊക്കെ മുകളിലേക്ക് മാറ്റി. ഏകദേശം ഇനിയിപ്പോൾ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര തോളം ദിവസം പിടിക്കും ക്ലീൻ ചെയ്ത് വരാൻ? മെഷീൻസ് പരമാവധി ഒക്കെ കയറ്റി വെച്ചു. പക്ഷേ കുറേ ഫ്രിഡ്ജ് എല്ലാം പോയി, വെന്റിലേറ്റർ ട്രോളി ഞങ്ങളുടെ എല്ലാം പോയി. അതുപോലെ ഞങ്ങളുടെ കുറേ എമർജൻസി മെഡിസിൻ ഒക്കെ ഇനി തപ്പി കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം. എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, കാരണം എല്ലാം പോയി കിടക്കുകയാണ്. അതെ, അതായത് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അശ്വിനി ഹോസ്പിറ്റലിൽ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. അത്യാധുനിക ഉപകരണങ്ങൾ, മെഡിസിൻ, എമർജൻസി മെഡിസിൻ ട്രോളികൾ, ഇങ്ങനെ സർവ്വതും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. തൃശ്ശൂരിൽ മഴക്കാല പൂർവ്വ ശുചീകരണം എല്ലായിടത്തെയും പോലെ പാളി എന്ന് പറയാം. കാനകളും തോടുകളും മണ്ണു നിറഞ്ഞു കിടക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഈ ടെൻഡർ വിളിച്ചിട്ട് ഇതുവരെയും കരാർ നൽകിയില്ല എന്ന് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം മേയർക്ക് കത്ത് കൊടുത്തിരുന്നു, ഇവിടെ മെയ് ജൂൺ മാസങ്ങളിൽ മഴ വരുമെന്നും അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ കാനകളും ക്ലീൻ ചെയ്യണമെന്ന് രേഖാപ്രകാരം കത്ത് കൊടുത്തിരുന്നു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം വരുന്നത് കൊണ്ട് തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കണമെന്നും കത്ത് കൊടുത്തിരുന്നു. 200-ൽ പരം ഫയലുകളിലായിട്ട് 3 കോടി രൂപയുടെ തോട് ക്ലീനിങ് പ്രവർത്തികളാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ലിഷോയ്, ഇനിയിപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനുള്ള ഫണ്ട് വെള്ളം കയറിയിടം വൃത്തിയാക്കാൻ വിനിയോഗിക്കാം അല്ലേ? തീർച്ചയായും. അത് പക്ഷേ ഈ മഴ വേനൽ മഴ എന്നുള്ള രീതിക്കാണല്ലോ പെയ്യുന്നത്. പക്ഷേ ഇനി വർഷകാലമാകുമ്പോൾ അതെങ്ങനെയാകുമെന്നുള്ളതാണ്. ഇതൊരു സൂചന മാത്രമാണ് തൃശ്ശൂർക്കാർക്ക്. കാരണം സാധാരണഗതിയിൽ തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ പട്ടണം കുറച്ച് ഉയർന്നു നിൽക്കുന്ന പ്രദേശത്താണ്. റൗണ്ട് സ്വരാജ് റൗണ്ടെല്ലാം തന്നെ താരതമ്യേന ഉയർന്ന പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കെട്ടി നിൽക്കുകയോ വെള്ളക്കെട്ട് ഉണ്ടാവുകയോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. സാധാരണഗതിയിൽ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ നഗരത്തിൽ വെള്ളം കയറുമ്പോൾ തൃശ്ശൂരിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ഈ നഗരം പ്ലാൻ ചെയ്ത സമയത്ത് അത് കൃത്യമായി കാനകളും ഡ്രെയിനേജുകളെല്ലാം തന്നെ കൃത്യമായി നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഈ വെള്ളം നഗരത്തിൽ പെയ്യുന്ന വെള്ളം കൃത്യമായി നഗരത്തിന് പുറത്തുള്ള പാടശേഖരങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം പാളിയിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷമായി നഗരത്തിൽ നേരിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു. ഇത്തവണ മഴക്കാലപൂർവ്വ ശുചീകരണം പൂർണ്ണമായും പാളിക്കഴിഞ്ഞു. അതോടുകൂടി എല്ലാ കാനകളും തോടുകളും മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. അതിനുവേണ്ട ടെൻഡർ നടപടികൾ ഇതുവരേക്കും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 25-ാം തീയതിയാണ് ഈ ടെൻഡർ നടപടികൾ അവസാനിക്കുന്നതിനായുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ആർക്കാണ് കരാർ കൊടുക്കേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക. മെയ് മാസം 25 എന്ന് പറയുമ്പോൾ അത് എത്ര
എത്രത്തോളം കാലവർഷത്തോട് അടുത്തുള്ള ഒരു സമയമാണെന്നും ദീർഘവീക്ഷണം ഇല്ലാതെയാണ് ഇത് എല്ലാം തന്നെ നടന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമാണ്. എന്തായാലും അത് പൂർണ്ണമായും പാളിയിൽ നിന്ന് കളക്ടർ അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ 11:30 തന്നെ കളക്ടർ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷനിൽ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ പ്രതിപക്ഷ കൗൺസിലിന്റെ പ്രതികരണം നമ്മൾ കാണുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണം വൈകിയത് അല്ലെങ്കിൽ അത് നടക്കാതെ പോയതെന്ന് സംബന്ധിച്ച നഗരസഭ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടല്ലോ ഷോയ്? നഗരസഭ നൽകുന്ന വിശദീകരണം ഇതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ ടെൻഡർ നടപടികൾ പ്രത്യേക നിർദ്ദേശം ലഭിക്കുന്നതുവരെ നടത്താനായി കഴിഞ്ഞില്ല. ഈ സംസ്ഥാനമൊട്ടാകെ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പ്രത്യേക ഒരു നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നൽകിയത്. അത് നൽകാൻ വൈകിയതാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിന് കാരണമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനാണ് പൂർണ്ണ ചുമതല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നു, അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് സെൻട്രലൈസ്ഡ് ആയി ഒരു ഉത്തരവ് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഇതിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നെന്നാണ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്.